തൃശൂർ പൂരത്തിൽ ADGP നൽകിയ റിപ്പോർട്ടും സർക്കാരിന് പൂർണ്ണമായി സ്വീകാര്യമല്ല. അങ്ങനെ ക്രൈംബ്രാഞ്ച് വരികയാണ് കേസ് ഏറ്റെടുക്കാൻ. ADGPയുടെ പൂരം അന്വേഷണ റിപ്പോർട്ടിന്മേൽ വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം തന്നെയാകും ഇവിടെയും നിർണായകം. എന്തായാലും അന്വേഷണം നടത്താനുള്ള മുഖ്യമന്ത്രി തീരുമാനം LDFൽ ഇടഞ്ഞു നിൽക്കുന്ന CPIക്കും K. മുരളീധരനും VS ഉൽക്കുമാറിനും ഒക്കെ ഏറെ രാഷ്ട്രീയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അവരെല്ലാം ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആരാണ് ആ പൂരം കലക്കി എന്നത് വ്യക്തമാകുമല്ലോ. ADGPയുടെ പൂരം മനുഷ്യ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും CPI. ഈ പ്രശ്നം ഏറ്റവും അധികം ബാധിച്ചത് തങ്ങളെയാണെന്നതിനാൽ ഉള്ളടക്കം തങ്ങൾക്ക് അറിഞ്ഞേ തീരുമെന്നാണ് CPIയുടെ നിലപാട്. എന്തായാലും CPIയുടെ ആവശ്യങ്ങളിൽ ഓരോന്നോരോന്നായി ഫലം കണ്ടുവരുന്നുണ്ട്. ADGP MR അജിത്കുമാർ RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷണത്തിന് DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ADGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് പ്രത്യേക ആമുഖ കുറിപ്പോടെയാണ്. അതിൽ താൻ കൂടി ഉൾപ്പെട്ട പൂരം സംഭവത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ADGP കൈമാറിയതിലുള്ള വിയോജിപ്പ് കുറിപ്പിലുണ്ടായിരുന്നു. റിപ്പോർട്ടിലെ ചില കടുത്ത പൊരുത്തക്കേടുകളും DGPയുടെ കുറിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ADGP MR അജിത്കുമാർ RSS നേതാക്കളെ കണ്ടതിലും അന്വേഷണത്തിന് DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ADGPക്കൊപ്പം RSS നേതാക്കളെ കണ്ടവരുടെ മൊഴിയും എടുക്കും. RSS നേതാവ് ജയകുമാറിന് മൊഴി നൽകാൻ എത്രമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി കഴിഞ്ഞു. തൃശൂർ പൂരം നടത്തിപ്പിൽ ADGP MR അജിത്കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ച ഉണ്ടായി എന്നാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. അത് പരാമർശിച്ചുള്ള ആമുഖക്കുറിപ്പാണ് ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ ആദ്യമായി മുഖ്യമന്ത്രിക്ക് ക്ലിപ്പ് ചെയ്ത് നൽകിയത്. ADGPയുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ DGP പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചനയാണ് വിശദമായി അന്വേഷിക്കേണ്ടതെന്ന് ശുപാർശ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള സാധ്യത തെളിയുന്നത്. മുഖ്യമന്ത്രിക്ക് കൈമാറിയ DGPയുടെ കുറിപ്പിൽ ADGPയുടെ റിപ്പോർട്ടിലെ ക്രമക്കേടുകൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടും ADGP 5 മാസം അതിൽ കാലതാമസം വരുത്തി. അതാണ് ഇത്രയും പ്രശ്നം സങ്കീർണമാക്കാൻ കാരണം. പൂരം നടത്തിപ്പിന് SPയും പരിചയസമ്പന്നരായ കീഴുദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കിയ ക്രമീകരണങ്ങളിൽ ഏറ്റവും ഒടുവിൽ മാറ്റം വരുത്തി. സംഭവം നിയന്ത്രണത്തിനപ്പുറമായിട്ടും തൃശൂർ പോലീസ് ക്ലബിലുണ്ടായിരുന്ന ADGP ഇടപെട്ടില്ല. ഇതാണ് DGPയുടെ റിപ്പോർട്ടിൽ എന്നാണ് സൂചന. മന്ത്രിമാർ ADGP വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല. പുലർച്ചെ 3:30 തൃശൂരിൽ നിന്നും ADGP മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതൊക്കെ വിശദമായി അന്വേഷിക്കണം എന്ന നിലപാടായിരുന്നു DGPയുടേത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും ADGP അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ഏതാനും ദേവസ്വം ഭാരവാഹികളുടെ പേരും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ ഫോൺ വിളികളുടെ ഡീറ്റെയിൽസും ഉണ്ട്. പോലീസ് നിർദ്ദേശങ്ങളോട് തിരുവമ്പാടി ദേവസ്വം തുടക്കം മുതൽ നിസ്സഹകരണ മനോഭാവം പുലർത്തിയെന്നും കളക്ടറുടെ പ്രശ്നപരിഹാര ചർച്ചകൾക്കിടെ പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൂര ദിവസത്തെ ഭാരവാഹികളുടെ ഫോൺ വിളിയാണ് ആ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഗതികെട്ടാണ് തങ്ങൾ പൂരം നിർത്തിവെക്കാൻ തയ്യാറായതെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാട്. രാവിലെ മുതൽ പൂരം കലക്കാൻ പോലീസ് തുടർച്ചയായ ശ്രമങ്ങൾ നടത്തി. അതിൽ പോലീസ് കമ്മീഷണറായിരുന്നു മുന്നിൽ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അർദ്ധരാത്രിയാണ് ചടങ്ങുകൾ നിർത്തിവെക്കേണ്ടി വന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം പറയുന്നു. എന്തായാലും ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ ആരാണ് പൂരം കലക്കിയതെന്ന്. സർക്കാർ തീരുമാനിക്കട്ടെ കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്നും. എന്തായാലും പ്രതിപക്ഷം കാത്തിരിക്കുകയാണ്, CPI കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന VS ഉൽക്കുമാറും CPI ജില്ലാ ഘടകവും കാത്തിരിക്കുകയാണ്. പൂരം കലക്കിയതാണെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് അവർ. K. മുരളീധരനും കാത്തിരിക്കുകയാണ് തനിക്കിട്ട് പാല വെച്ച ആ പൂരം കലക്കി ആരാണെന്നറിയാം.